ആരാണ് ഞാൻ എന്നത് നിങ്ങൾ മറ്റാരോടെങ്കിലും ചോദിക്കേണ്ട ചോദ്യമല്ല. നിങ്ങളിത് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഇതൊരു ചെറിയ പ്രശ്നമാണോ? അതിനാൽ നിങ്ങൾ ആത്മാർത്ഥമായി ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ കത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരൂ. പ്രണാമം സദ്ഗുരു, ഞാൻ പശ്ചിമ ബംഗാളിൽ നിന്നാണ്. എന്റെ പേര് ഷോറോ പത്രു മുഖർജി. കഴിഞ്ഞ 3 മാസമായി ഞാൻ അങ്ങയെ പിന്തുടരുന്നു. ഇതൊരു താക്കീതാണോ? അല്ലല്ല, എന്തിന് സർ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ അങ്ങയെ പിന്തുടരുകയാണ്. ഞാൻ അങ്ങയുടെ വീഡിയോകൾ കാണുന്നു. അക്ഷരാർത്ഥത്തിൽ ഞാൻ അങ്ങയുടെ ആരാധകനാണെന്ന് എനിക്ക് പറയാൻ കഴിയും. പക്ഷേ എനിക്ക് അങ്ങ് പറഞ്ഞതായി ഞാൻ ശ്രദ്ധിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശേഖരിക്കുന്നതെന്തും, ശമ്പളം, നമ്മുടെ പ്രശസ്തി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് തുടങ്ങിയ എല്ലാം, ഇത് എന്റേതാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് ഞാനല്ല. ഇത് വളരെ യുക്തിസഹമാണ്, സംശയമില്ല. വീട് എന്റേതാണെന്ന് പറയാം, പക്ഷേ അത് ഞാനല്ല. ശരീരം എന്റേതാണെന്ന് പറയാം, പക്ഷേ അത് ഞാനല്ല. അപ്പോൾ ഞാൻ എന്താണ്? ഞാൻ സമ്പാദിച്ചതെല്ലാം ഒഴിവാക്കിയാൽ പിന്നെ ഞാൻ എന്താണ്? എന്താണ് എന്റെ അസ്തിത്വം? അതാണ് എനിക്ക് അറിയേണ്ടത്. ഓ, നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ദയവായി ഇരിക്കൂ. ശരി, നിങ്ങൾ എന്താണ് ഇപ്പോൾ? ഞാൻ എന്ന് നിങ്ങൾ കരുതുന്നത് പുറമേ നിന്നും ശേഖരിച്ച ചിന്തകൾ, വികാരങ്ങൾ, ആശയങ്ങൾ, മുൻവിധികൾ, തത്വചിന്തകൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുടെയും ഒരു ഭാണ്ഡക്കെട്ട് മാത്രമാണ്. നിങ്ങളൊരു സ്ക്രാപ്പ് ബുക്കാണ്. നല്ലതായി തോന്നില്ല. അല്ല, നിങ്ങളൊരു കോക്ടെയിലാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നിലവാരമുയർത്തിയാലോ? നിങ്ങളൊരു പൂച്ചണ്ടാണ്. ശരി, അപ്പോൾ നിങ്ങൾ എന്താണ്? അമേരിക്കയിലെ ഒഹിയോയിലുള്ള സിൻസിനാറ്റി വിമാനത്താവളത്തിലാണ് സംഭവം. എയർലൈൻ ടിക്കറ്റ് ബൂത്തിൽ ചെക്ക് ഇൻ ചെയ്യാനായി ആളുകൾ വരിവരിയെ നിൽക്കുന്നു. ഒരാൾ ലൈൻ ഒഴിവാക്കി നേരെ മുന്നിലേക്ക് നടന്നു വന്ന് ടിക്കറ്റ് നീട്ടി. കൗണ്ടറിലിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. അവർ പറഞ്ഞു, സർ, ഇവിടെ ഒരു ലൈനുണ്ട്. അല്ലല്ല, ഞാൻ തിരക്കിലാണെന്ന് അയാൾ പറഞ്ഞു. അവർ പറഞ്ഞു, എല്ലാവരും തിരക്കിലാണ്, നിങ്ങൾക്കും അതേ വിമാനത്തിൽ പോകാനല്ലേ? ദയവായി പോയി ക്യൂയിൽ നിൽക്കൂ. നിങ്ങൾക്കാരാണെന്ന് അറിയാമോ ഞാൻ? അയാൾ ചോദിച്ചു. ആ സ്ത്രീ അയാളെ നോക്കി. എന്നിട്ട് അവർ മൈക്രോഫോൺ എടുത്ത് പറഞ്ഞു, താൻ ആരാണെന്നറിയാത്ത ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു. ആർക്കെങ്കിലും അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാമോ? അതിനാൽ ഞാൻ ആരാണ്? ഈ ചോദ്യം നിങ്ങൾ മറ്റാരോടെങ്കിലും ചോദിക്കേണ്ടതല്ല. സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്. അത് കൂടുതൽ കൂടുതൽ ആഴമുള്ളതാക്കുക. നിങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ, ഇതിങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്ന ഒരു പ്രഭാത പ്രാർത്ഥന പോലെയാണ്. നിങ്ങൾക്കറിയാം ആളുകൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന്. നിങ്ങൾ പോയി മന്ത്രം പഠിച്ചിട്ട് കുട്ടി കുസൃതി കാണിക്കുന്നു. കൂടാതെ ഇതിനിടെ ഫോണും അറ്റൻഡ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ അമ്പലത്തിൽ പോലും ഇടയ്ക്ക് പൂജാരി പോലും ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഇങ്ങനെയല്ല, ക്രിസ്മസിനടുത്താണ് ഇത് സംഭവിച്ചത്. മിനിസോട്ടയിലെ ഒരു സ്ത്രീ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് അയൽവാസികൾ കേട്ടു. അവർ പ്രാർത്ഥിക്കുകയായിരുന്നു, പ്രിയപ്പെട്ട ദൈവമേ, ഇത്തവണ, കഴിഞ്ഞ തവണ ആ പഴയ മണ്ടൻ സാന്താക്ലോസ് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ പ്രാർത്ഥന തെറ്റിദ്ധരിച്ചു. എനിക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ, വളരെ മെലിഞ്ഞ ശരീരവും തടിച്ച ബാങ്ക് ബാലൻസുമാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം അത് തെറ്റിദ്ധരിച്ചു. ഞാനിത് പറയുന്നത്, ഈ ഗ്രഹത്തിലെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. പ്രിയപ്പെട്ട ദൈവമേ, എനിക്ക് അത് തരൂ, ഇത് തരൂ, എന്നെ രക്ഷിക്കൂ. ഇത് നിങ്ങൾക്ക് ദൈവികമായി തോന്നുന്നുണ്ടോ? അതോ ഇത് അതിജീവനം പോലെ തോന്നുന്നുണ്ടോ? അതിജീവനത്തിന് പുറം കരാർ കൊടുത്തിരിക്കുന്നു. ഈ ഗ്രഹത്തിൽ അതിജീവിക്കാൻ നിങ്ങൾക്ക് കൈകാലുകളും പിന്നെ കുറച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് മസ്തിഷ്ക കോശങ്ങളുമേ ആവശ്യമുള്ളൂ. എന്നാൽ ഇപ്പോൾ, സദ്ഗുരു, അതല്ല ശരിയാണ്, പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്കറിയണം. ഈ ഞാൻ ആരാണെന്ന ബിസിനസ് വളരെ ജനപ്രിയമായി തീർന്നത് രമണ മഹർഷി കാരണമാണ്. രമണ മഹർഷി ആരാണെന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ബംഗാളിയല്ല. അങ്ങനെ രമണൻ ഞാൻ ആരാണ് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. ഇന്ന് ആളുകൾ
കരുതുന്നു തങ്ങളൊന്നും ചെയ്യേണ്ടതില്ലെന്ന്. എപ്പോഴെങ്കിലും ഒന്ന് ആരോടെങ്കിലും ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അവർ ആത്മീയരാണെന്നാണ് അവർ കരുതുന്നത്. ഞാൻ ലോസാഞ്ചലസിൽ ഒരു പ്രോഗ്രാം പഠിപ്പിക്കുകയായിരുന്നു. അവിടെ ഒരുപറ്റം ആളുകളുണ്ട്, ഏകദേശം 150 ആളുകൾ. എല്ലാവരും പ്രമുഖരും, അവരിൽ പലരും ഹോളിവുഡിൽ നിന്നുള്ളവരും. ഒരുപാട് യുവതികൾ സമാനമായി കാണപ്പെട്ടു. അവർ സഹോദരിമാരല്ല, പക്ഷേ അവർക്ക് ഒരേ ഡോക്ടറാണ്. പിന്നെ എന്നിട്ട് അവരിൽ ഒരാൾ പറഞ്ഞു, സദ്ഗുരു, ഞാൻ വളരെ ലളിതമായി ഒരു 21 മിനിറ്റ് ഉള്ള പരിശീലനമാണ് പഠിപ്പിക്കുന്നത്. എന്തിന് നിങ്ങളെ ഉള്ളിലേക്ക് തിരിക്കാൻ? കാരണം നിങ്ങൾ ഈ ചോദ്യം ഉച്ചത്തിൽ ചോദിക്കുന്നതിനാൽ നിങ്ങൾക്കൊന്നും കണ്ടെത്താനാവില്ല. നിങ്ങൾ ആത്മാവാണ് പരമാത്മാവാണ് എന്നൊക്കെ അസംബന്ധം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങളെ എവിടെ എത്തിക്കും? കേവലം കുറച്ചുകൂടി പദങ്ങൾ മാത്രം. നോക്കൂ, ഞാൻ നിങ്ങളോട് നിങ്ങളൊരു ആത്മാവാണ്, ദൈവിക അസ്തിത്വമാണ്, നിങ്ങൾ പരമാത്മാവാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ അസംബന്ധങ്ങളായ പദങ്ങൾ ലഭിക്കും, അത്രമാത്രം. അതിനാൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഒരു ലളിതമായ പ്രക്രിയ പഠിപ്പിക്കുകയാണ്, ഉള്ളിലേക്ക് എങ്ങനെ തിരിയാമെന്ന്. 21 മിനിറ്റിൽ താങ്കൾ ഞങ്ങളോട് പറയുന്നത് 21 മിനിറ്റിൽ ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യണമെന്നാണ്. പക്ഷേ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഓഹോ, രമണ മഹർഷി ലോസ് ഏഞ്ചലസിലെത്തിയോ? എന്നാൽ രമണൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതൊരു വസ്തുതയാണ്. അദ്ദേഹം സ്വസ്ഥനായി അങ്ങനെ ചമ്പ്രം പടിഞ്ഞിരുന്നു, സ്വസ്ഥനായി, ഒന്നും തന്നെ ചെയ്യാതെ. എലികൾ വന്ന് അദ്ദേഹത്തിൻ്റെ മാംസം കടിച്ചു തിന്നു, അത് മുറിവുകൾ ഉണ്ടാക്കി, പുഴുക്കൾ ബാധിച്ചു. അപ്പോഴും അദ്ദേഹം ഒന്നും ചെയ്യാതെ സ്വസ്ഥമായിരുന്നു. അത്തരത്തിൽ ഒന്നും ചെയ്യാതെ നിങ്ങൾക്കിരിക്കാൻ കഴിയുമെങ്കിൽ ഉടനടി ഒരു ഉത്തരമുണ്ട്, ശരിയല്ലേ? എന്നാലിപ്പോൾ കാലിഫോർണിയയിൽ അവർ ഇങ്ങനെയാണ്, ഒരു കൊതുക് കടിച്ചാൽ പോലും അവർ ഉടനെ 911 എന്ന നമ്പറിൽ വിളിക്കും. അതെ, അങ്ങനെയാണ് ഇപ്പോഴുള്ളത്. ഈ അവസ്ഥയിൽ ഇത് നിങ്ങൾ ചോദിക്കരുത്. അതിനാൽ ഇപ്പോൾ ഇതൊരു അസ്തിത്വപരമായ ചോദ്യമാണെങ്കിൽ ഇതൊരു ചെറിയ ചോദ്യമല്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, ഇതൊരു ചെറിയ പ്രശ്നമാണോ? ആ, ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ് അല്ലേ? മാത്രമല്ല, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു, നിങ്ങൾ ബംഗാളിൽ നിന്നാണ് എന്നല്ല. എന്നിട്ടിപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ഇതുവരെ പാകമായിട്ടില്ല. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ കഴിയാതെ കണ്ണുകൾ വാർന്നിരുന്നെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു ഉത്തരം തരുമായിരുന്നു. എന്നാൽ ഇതൊരു തമാശ, അതിനാൽ ഞാനും നിങ്ങളോട് തമാശ പറയുകയാണ്. ഓക്കെയാണോ? ചോദ്യം അവിടെയുണ്ട്. ചോദ്യമുള്ളത് നല്ലതാണ്, പക്ഷെ ചോദ്യത്തിന് നുഴഞ്ഞു കയറാൻ മൂർച്ച ആവശ്യമാണ്. എന്തിനെങ്കിലും തുളച്ചു കയറാൻ വേണ്ടത്ര തീവ്രത അതിനില്ല. ഇതിപ്പോൾ ഒരു സാധാരണ ചോദ്യമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ കഴിയും, നിങ്ങൾ ആരാണെന്ന്. പക്ഷേ അത് നിങ്ങളുടെ അനുഭവത്തിലില്ല. നിങ്ങളുടെ അനുഭവത്തില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളതിൻ്റെ അടുത്തെങ്ങുമല്ല. നിങ്ങളത് അവിശ്വസിച്ചാലും നിങ്ങളതിൻ്റെ അടുത്തെങ്ങുമല്ല. നിങ്ങളെന്നെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പോയി ഒരു പോസിറ്റീവ് കഥ പറയുവാൻ കഴിയും. എന്നെ അവിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് കഥ പറയാൻ കഴിയും. എന്നാൽ നിങ്ങളൊരു ഇഞ്ചു പോലും നീങ്ങിയിട്ടില്ല അല്ലേ? അതിനാൽ നിങ്ങൾ ആത്മാർത്ഥമായി ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ കത്തുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഈ ചോദ്യം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ഇത് നിങ്ങളെ ഇങ്ങനെ അലട്ടുന്നുവെങ്കിൽ നിങ്ങൾ വരൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെന്തെങ്കിലും തരും, തികച്ചും വ്യത്യസ്തമായിട്ട്.